അൽഫാ ടി വി ഒരുക്കുന്ന ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു പുതിയ വിഷയമാണ് നാം പഠനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വിവിധങ്ങളായ വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ മത്താരുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയെ നമുക്ക് ശിഷ്യന്മാരുടെ പ്രാർത്ഥന എന്ന് പേര് കൊടുക്കാവുന്നതാണ് ലോകമെമ്പാടും ഏറെ ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്യുന്ന വേഴ്സസ് അഥവാ കോട്ട് ചെയ്യുന്നൊരു വിഷയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന പേരിൽ കൂടുതലും ക്രൈസ്തവർ ഈ പ്രാർത്ഥന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് എന്നാൽ നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ശിഷ്യന്മാരുടെ പ്രാർത്ഥനയെന്ന് പേര് കൊടുക്കാം കാരണം ശിഷ്യന്മാരെ നമ്മൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമുക്കറിയാം പ്രാർത്ഥന എന്നുള്ള വിഷയം എങ്ങനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയുടെ സാഹചര്യം ഇങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട് എന്നാലിവിടെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതല്ല എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് നമ്മുടെ വിഷയം നമുക്ക് ഓരോ രീതിയിൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കും എന്നാൽ യഥാർത്ഥത്തിൽ യേശു എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു അവർക്ക് പാരമ്പര്യമായി ലഭിച്ച അറിവനുസരിച്ച് അവർ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥനയിൽ എന്ത് അടങ്ങിയിരിക്കുന്നു എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഒരു മാതൃക പ്രാർത്ഥന അവർക്ക് പറഞ്ഞു കൊടുത്തു എന്നാൽ അങ്ങനെ തന്നെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം ശിഷ്യന്മാർ മാത്രമല്ല നാം ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കേണ്ട കണ്ടൻറ്റ് എന്തായിരിക്കണം മാത്രമല്ല ആ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം ഇത് രണ്ടും സുപ്രധാനമായ കാര്യമാണ് ആ പ്രാർത്ഥനയുടെ വാക്കുകളുടെ പ്രത്യേകതയല്ല എന്നാൽ ആ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന ആത്മാർത്ഥത ഉദാഹരണമായിട്ട് ദൈവത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ഈ ദൈവം ആരാണ് എന്നുള്ള ആ ചിന്താഗതി നമുക്കുണ്ടായിരിക്കണം ദൈവത്തെ വ്യക്തിപരമായി അറിയാതെ ആരോ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കേട്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ റിസൈറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേക അർത്ഥമൊന്നുമില്ല ദൈവവുമായിട്ടൊരു പേഴ്സണൽ ബന്ധം വ്യക്തിപരമായ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആത്മാർത്ഥതയുള്ളൂ അല്ലെങ്കിൽ കേവലം ഏതോ മന്ത്രം ഉച്ചരിക്കുന്നത് പോലെ നാം കേട്ട് പഴക്കം ചെന്ന വാക്കുകൾ നമ്മൾ ഉച്ചരിക്കും എന്നേ ഉള്ളൂ പൗലോസ് തെസലോനിക്കയിലെ വിശ്വാസികളോട് പറഞ്ഞു നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കണം എന്ന് എന്നാൽ ഇടവിടാതെ പ്രാർത്ഥിച്ചാലും എത്ര നേരം പ്രാർത്ഥിച്ചാലും നാം പ്രാർത്ഥിക്കുന്ന ആളിനോട് അല്ലെങ്കിൽ ഈ മഹാദൈവത്തോട് നമുക്ക് ബന്ധമില്ല ബന്ധമില്ലായെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് കാര്യമായ അർത്ഥമില്ല പഴയ നിയമകാലത്ത് എന്ന് മാത്രമല്ല നമ്മുടെ കർത്താവിൻ്റെ കാലത്ത് തന്നെ പ പഴകി തഴമ്പിച്ച പ്രാർത്ഥന യഹൂദന്മാർ ചെയ്തുകൊണ്ടിരുന്നുണ്ട് പ്രത്യേകിച്ചും പരീശന്മാർ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവം നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നു എന്നാണ് അവർ ചിന്തിച്ചിരുന്നത് ദൈവം നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നു അതുകൊണ്ട് മനുഷ്യരുടെ പ്രാർത്ഥനയ്ക്കായി ദൈവം എങ്ങനെ നോക്കിയിരിക്കുകയാണെന്നുള്ള അർത്ഥത്തിലാണ് എന്നാൽ ദൈവത്തിന് ആവശ്യം നിൻ്റെ ഹൃദയം തുറന്ന് ആത്മാർത്ഥമായിട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഒന്നാമത്തെ കാര്യം ഈ ദൈവം ആരാണെന്നുള്ള ധാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം നമുക്കറിയാം ഏത് സന്ദർഭത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് ക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ നിലവാരം അവരോട് പറഞ്ഞു ബത്താട് സുവിശേഷം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ നിലവാരം എന്താണെന്ന് അവർക്ക് പറഞ്ഞുകൊടുത്തു ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് വേണം പ്രാർത്ഥിക്കേണ്ടത് അവർ ധരിച്ചു വച്ചിരിക്കുന്ന അവരുടെ ആ ധാരണ അനുസരിച്ചാണ് അവർ പ്രാർത്ഥിച്ചത് എന്നാൽ ദൈവരാജ്യ പ്രവേശനത്തിന് അങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി എന്ന് അവർ ചിന്തിച്ചു എന്നാൽ അവരുടെ ആ ധാരണ തെറ്റായിരുന്നു അവരുടെ മതചിന്ത ദൈവരാജ്യപ്രവേശനത്തിന് പര്യാപ്തം അല്ലായിരുന്നു അതുമാത്രമല്ല അവർ ദൈവത്തിന് കൊടുക്കുക പ്രാർത്ഥിക്കുക ഉപവസിക്കുക ഈ കാര്യങ്ങളൊക്കെ പഴയ നിയമ അനുസരിച്ച് യഹൂദന്മാർ ചെയ്തിരുന്നു എന്നാൽ അവർക്കൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആ സമ്പ്രദായം അനുസരിച്ചാണ് അവർ പ്രാർത്ഥിച്ചിരുന്നത് എന്നാൽ പ്രാർത്ഥനയെക്കുറിച്ച് പൊതുവായി പറഞ്ഞാൽ ദൈവവുമായിട്ട് കമ്മ്യൂൺ ചെയ്യുന്ന ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന ഏറ്റവും മനോഹരമായ നിമിഷമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ഒരു വിശ്വാസിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് പരമപ്രധാനമായി നാം ആരോട് പ്രാർത്ഥിക്കുന്നു ആ വ്യക്തിയോട് വ്യക്തിപരമായൊരു ബന്ധം നമുക്കുണ്ടാകണം ആ വ്യക്തിപരമായ ബന്ധം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ മനുഷ്യൻ പാപിയാണ് എന്നുള്ള ധാരണ അവന് ഉണ്ടാവുകയും ആ പാപത്തിൻ്റെ പരിഹാരം എങ്ങനെ വരുത്തുവാൻ സാധിക്കുമെന്നും ഈ ദൈവത്തോടെ അകന്നുപോയ മനുഷ്യന് ദൈവത്തോട് അടുക്കുന്നത് എങ്ങനെയാണ് എന്ന് അവൻ ചിന്തിക്കണം ദൈവത്തോട് അടുക്കണം എന്നുണ്ടെങ്കിൽ ദൈവം നമുക്കായി ഒരുക്കിയ രക്ഷ ഏറ്റെടുത്ത് വിശ്വാസത്താൽ അത് ഏറ്റെടുത്ത് ഈ ദൈവവുമായിട്ട് ഒരു സമഗ്രമായ അടുപ്പം നമുക്കുണ്ടാകും അങ്ങനെ ആ അടുപ്പം ഉണ്ടാകുമ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവരെ ദൈവം വിളിച്ചിരിക്കുന്നത് തൻ്റെ മക്കളെന്നാണ് ദൈവം വിളിച്ചിരിക്കുന്നത് അവനെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നുള്ളതാണ് ഒരു കുടുംബത്തിൽ മക്കൾക്ക് ഉള്ള പദവിയും അധികാരവും എങ്ങനെയാണോ അതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം പാപമോചനം കൊടുക്കുന്നു മാത്രമല്ല ഒരു കുടുംബത്തിലേക്കുള്ള പ്രവേശനവും ലഭിക്കുന്നു അതുകൊണ്ടാണ് മക്കൾ എന്നുള്ള പദവിയോടുകൂടി അവരുടെ പിതാവിനോട് ഒരാവശ്യം പറയുന്നത് പോലെ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പാപം ചെയ്യുന്നത് നിർത്തും പാപം ചെയ്യുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് നിർത്തും ഇത് ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ ഒരു 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 വശമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് എന്നാൽ ചിലർക്ക് പാപം ചെയ്തുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുവാൻ കഴിയും എന്നാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നാൽ ആത്മാർത്ഥത ഉള്ള ഒരാൾ പാപം ചെയ്തുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കത്തില്ല പിന്നെ എന്നാൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പാപം ചെയ്ത് നിർത്തും എന്ന് പറയുന്ന ഒരു വലിയ വസ്തുതയാണ് ജോൺ ബെനിയൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിനാവിലെ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ കാണാതെ പുറപ്പെട്ടു പോകുന്ന മനുഷ്യൻ ആ ദിവസം പിന്നെ ദൈവത്തെ കണ്ടുമുട്ടുവാൻ വളരെ പ്രയാസമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ ഈ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ദൈവവുമായി കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ ദൈവത്തെ ധരിപ്പിച്ച് ഒരു ശരിയായ കമ്മ്യൂണിക്കേഷനോട് കൂടി വേണം നമ്മുടെ ജീവിതം ആരംഭിക്കേണ്ടത് അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഉന്നതമായ ചിന്ത അത് പരീശന്മാരന്ന് ചിന്തിച്ചതുപോലെയല്ല കർത്താവ് വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യം അത് ആത്മീകമായ രാജ്യമാണ് ആക്ഷരികമായ ഒരു രാജ്യത്തിനായിട്ട് നാം എല്ലാവരും കാത്തിരിക്കുന്നു എന്നാൽ അതിനു മുൻപ് നമ്മുടെ സ്വഭാവത്തിൽ ഒരു ദൈവരാജ്യത്തിൻ്റെ അവസ്ഥയുണ്ട് അതിന് പരീശന്മാരുടെ ആ കൊടുക്കലോ പ്രാർത്ഥനയോ അവരുടെ ഉപവാസമോ ഒന്നും പര്യാപ്തം ആയിരുന്നില്ല ഉദാഹരണത്തിന് അവരെ അവർ പരിചയിച്ചിരുന്ന കാര്യങ്ങളും അവർ ചെയ്ത കാര്യങ്ങളും കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ തമ്മിൽ നിലവാരത്തിന് ഒരു വലിയ വൈരുദ്ധ്യം ആയിരുന്നു എന്ന് കാണുവാൻ കഴിയും ഉദാഹരണമായിട്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർ കാണണം അതുകൊണ്ട് അവർ തെരുക്കോണിൽ നിന്നേ പ്രാർത്ഥിക്കുകയുള്ളായിരുന്നു പ്രാർത്ഥിക്കാൻ തോന്നുമ്പോൾ ഉടനെ അവരങ്ങ് മുറ്റത്തേക്കിറങ്ങും തെരുക്കോണിലേക്ക് ചെന്ന് അവർ പ്രാർത്ഥിക്കും മാത്രമല്ല അവർ പ്രാർത്ഥിച്ചത് അടുത്ത് നിൽക്കുന്ന ഒരു പാവി ചുങ്കക്കാരനായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന അത് കണ്ടുകൊണ്ട് ഈ പരീശൻ പ്രാർത്ഥിക്കുന്നത് കർത്താവേ ഈ ചുങ്കക്കാരനെ പോലെ അല്ലാത്തത് കൊണ്ട് നിനക്ക് സ്തോത്രം ചെയ്യുന്നുവെന്നാണ് ഈ പരീശൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തിട്ട് ഒരു സ്വയം നീതിയിലാണ് ദൈവം നൽകുന്ന നീതിയല്ല സ്വയം നീതി നീതീകരിക്കപ്പെട്ടവനായി സ്വയം നീതീകരിച്ചുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് ഞാൻ ഒരു മനുഷ്യനാണ് എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ പറയുന്നു അവിടെയാണ് ആത്മാർത്ഥത അവൻ ആരാണെന്ന് അവന് ശരിയായിട്ട് മനസ്സിലായി അപ്പോൾ അവൻ പാപിയാണെന്ന് അവന് മനസ്സിലായപ്പോൾ അവൻ പറയുന്നു എന്നോട് കരുണ കാണിക്കണമെന്ന് ആ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ദൈവം കേൾക്കുന്ന പ്രാർത്ഥന അത് ദൈവരാജ്യത്തിൻ്റെ നിലവാരത്തിലുള്ള പ്രാർത്ഥനയായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും അത് നമ്മുടെ കർത്താവ് ആ ദൈവരാജ്യത്തിൻ്റെ നിലവാരത്തെ സ്ഥിരീകരിച്ച് പറഞ്ഞു രാജാവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ പരമാധികാരിയായ രാജാവിൻ്റെ നിലവാരത്തിന് അനുസരിച്ച് വേണം നാം പ്രാർത്ഥിക്കേണ്ടത് ദൈവവുമായിട്ടുള്ള ബന്ധം പ്രാർത്ഥനയിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നാം ചിന്തിച്ചു അതുപോലെ തന്നെ ഇന്ന് ഈ വാക്കുകൾ നാം കേൾക്കുമ്പോൾ നാം നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കണം ഇനിയും ഒരു കാര്യം കൂടെ പറയട്ടെ പരീഷൻ പ്രാർത്ഥിക്കുന്നു രണ്ടാമതവൻ കൊടുക്കുന്നു അവന് മറ്റുള്ളവർക്ക് ധർമ്മം കൊടുക്കുമ്പോൾ ഇത് പത്ത് പേര് കാണണം അവൻ പെരുമ്പറ അടിച്ചുകൊണ്ടാണ് ധർമ്മം കൊടുക്കുന്നത് അപ്പോൾ കർത്താവ് പറഞ്ഞു ഇങ്ങനെയല്ല ഇത് ദൈവരാജ്യത്തിന് നിലവാരമല്ല നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയുവാനായിട്ട് പാടില്ല പെരുമ്പറ അടിച്ചുകൊണ്ടല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് ദൈവത്തിന് മഹത്വം കൊടുക്കണം മൂന്നാമത് അവർ ഫാസ്റ്റിങ് അഥവാ അവരുടെ ഉപവാസം ആ ഉപ ഉപവസിക്കുമ്പോൾ അവർ വലിയ ഭക്തരാണെന്നും വലിയ ക്ഷീണിതരാണെന്നും നിരന്തരം ഉപവസിക്കുന്നവരാണെന്നും മറ്റുള്ളവർ കാണേണ്ടതിന് അവർ ആ അതുപോലെയുള്ള സ്വഭാവങ്ങൾ കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഉപവസിക്കുന്നവരാണെന്ന് മറ്റുള്ളവർ കാണണം അത് വെച്ചുകൊണ്ടാണ് അവർ പിന്നെ ഉപവസിച്ചുകൊണ്ടിരുന്നത് എന്ന് ദൈവത്തിൻ്റെ വയനത്തിൽ നിന്നും അതാട് സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാകും എന്നാൽ കർത്താവ് പറഞ്ഞ നിലവാരം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു നമുക്കറിയാം ഇന്നത്തെ സഭാ ജീവിതത്തിൽ ഞാനും നിങ്ങളും നമ്മളെപ്പോഴും ഒരുപക്ഷെ പരീഷിനെയോ യഹൂദന്മാരെയോ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തരാണെന്നും നമുക്ക് കുറേ കൂടെ നിലവാരം ഉയർന്നതാണെന്നും നമ്മൾ കുറേ കൂടെ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാണെന്നും ഒക്കെ നമ്മൾ ചിന്തിക്കും എന്നാൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഗിവിങ്ങിലും നമ്മുടെ ഫാസ്റ്റിങ്ങിലും അതുപോലെ നമ്മുടെ പ്രാർത്ഥനയിലുമൊക്കെ അവരിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ലാത്ത ഒരു നിലവാരത്തിലേക്ക് നമ്മൾ താണിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ സഭയുടെ നിലവാരും സഭയും എല്ലാ കാര്യങ്ങളും പബ്ലിക് അറിയണം വെച്ചാണ് ചെയ്യുന്നത് അപ്പം അതിന് ഒരു വ്യത്യാസമുണ്ടായേ മതിയാകുള്ളൂ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ദൈവവുമായിട്ട് നമ്മുടെ ബന്ധം എങ്ങനെയാണ് മറ്റുള്ളവർ അറിയുന്നതിന് വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചിന്തിക്കേണ്ട കാര്യമാണ് ഇനിയും ഒരു കാര്യം നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് വീണ്ടും പോലെ അറിയുന്നില്ല എന്ന് റോമാലേഖനം എട്ടാമധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് വീണ്ടും പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്കറിയുകയില്ല അതുകൊണ്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നാം മനസ്സിലാക്കിയേ മതിയാകുള്ളൂ പ്രാർത്ഥനയെക്കുറിച്ചും ഒരു മനുഷ്യന് ഒരു 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 വിശ്വാസിക്ക് ദൈവവുമായിട്ടുള്ള അവൻ്റെ ഹൃദയബന്ധം എന്താണെന്നും അവൻ്റെ മനോഭാവം എന്താണെന്നും മനസ്സിലാക്കി അവിടെ പ്രാർത്ഥനയ്ക്ക് ആത്മാർത്ഥതയുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ വചനത്തിൽ വചനം വായിക്കണം പ്രാർത്ഥിക്കണം വചനം ധ്യാനിക്കണം ഇത് പരസ്പര പൂരകമായിട്ട് പോകുന്നതാണ് അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ അതെങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതിലൂടെയാണ് നാം മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ പിന്നെ ദൈവവചന പഠനം നമുക്ക് ആവശ്യമാണ് അർത്ഥവത്തായ പ്രാർത്ഥനയുടെ പ്രാർത്ഥന വചനം നാം അറിയുന്നതിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും നിൻ്റെ ആത്മാവിനെ തരയണമേ ആത്മാവിനെ അയക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അത് ഒരു അജ്ഞതയിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് യോഗനാഥ സുവിശേഷം ഏഴിൻ്റെ മുപ്പത്തി ഒമ്പതിൽ പറയുന്നുണ്ട് ഒന്ന് വരുന്നത് രണ്ടിൻ്റെ പന്ത്രണ്ടിൽ ദൈവാത്മാവ് കാര്യങ്ങളെ വിവേചിക്കുവാൻ തക്കവണ്ണം നിങ്ങളിലുണ്ട് എന്ന് പറയുന്നു മൂന്നിൻ്റെ പതിനാറില് പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും ഒന്ന് പൂരുന്ന മൂന്നിൻ്റെ പതിനാറിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നുപൂരുന്ന ആറിൻ്റെ പത്തൊൻപതിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്ന് അവിടെ പറയുന്നുണ്ട് അപ്പോൾ ദൈവാത്മാവ് നിങ്ങളിൽ ഓൾറെഡി ദൈവാത്മാവ് നിങ്ങളിലുണ്ട് എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ആത്മാവിനെ തരയണമേ എന്ന് അപ്പോൾ അതൊരു അജ്ഞതയിൽ നിന്നുണ്ടാകുന്ന പ്രാർത്ഥനയാണ് പിന്നൊരു പ്രാർത്ഥനയാണ് നമുക്ക് ശക്തി തരണം എന്നാൽ വചനം പറയുന്നു ദൈവത്തിൻ്റെ ശക്തി നമുക്കുണ്ട് പൗലോസ് പറയുകയാണ് ഫിലിപ്പ് ലേഖനം നാലാമധ്യായം പതിമൂന്നാം വാക്യത്തിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പൗലോസ് പറയുകയാണ് സോ ഓ ഓൾറെഡി വി ആർ സ്ട്രെങ്തൻഡ് നമുക്ക് നമുക്ക് ശക്തിയുണ്ട് എന്നാൽ അത് മനസ്സിലാക്കാതെ നാം പറയുകയാണ് എനിക്ക് ശക്തി തരണം എന്ന് മറ്റൊരു കാര്യം ദൈവമേ നീ എന്നോട് കൂടെ ഇരിക്കണമെന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഒരു എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കും ലോഡ് ബി വി താസ് ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് എന്നാൽ കർത്താവ് പറയുന്നു ലോകാവസാനത്തോളം ഞാൻ എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് കർത്താവ് പറയുന്നു ഇത് നമുക്കറിയത്തില്ല എന്നാൽ ഇത് നമുക്കറിയാം പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിൻ്റെ ഈ കാര്യങ്ങൾ ദൈവത്തെ നാം അറിയിക്കണം അറിയിക്കാതിരിക്കരുത് നമുക്ക് പ്രാപിച്ച ശക്തി അതിൽ നാം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നാം മനസ്സിലാക്കണം അതുകൊണ്ട് കർത്താവിനോട് ഈ കാര്യങ്ങൾ പറയണം എന്നാൽ ഒരിക്കലും ദൈവിക ശക്തി നമുക്കില്ല എന്ന് നാം ധരിക്കരുത് മറ്റൊരു കാര്യം നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥന നമ്മുടെ കർത്താവ് അവൻ മഹാദൈവമാണ് എങ്കിലും മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുവാനായിട്ട് പന്ത്രണ്ട് ശിഷ്യന്മാർ വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ് അവരിൽ നിന്ന് കർത്താപന് വളരെ പ്രതിലോമമായ കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടായിട്ടുണ്ട് തന്നെ ഉറ്റിക്കൊടുക്കും എന്ന് ഇതിലൊരു ശിഷ്യൻ തന്നെ ഉറ്റിക്കൊടുക്കുമെന്നുള്ള ആ അറിവോടുകൂടെ തന്നെ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുവാൻ വളരെ പ്രാർത്ഥന ആവശ്യമായിരുന്നു അവൻ മലയിലേക്ക് കയറിപ്പോയി നേരം എടുക്കുന്നതുവരെ രാവിലെപ്പോളം അവൻ പ്രാർത്ഥിച്ചുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും കർത്താവ് എന്തിനാണ് പ്രാർത്ഥിച്ചത് അവൻ ദൈവമല്ലേ എന്നൊരു വിഷയം നാം ചോദിക്കും കർത്താവ് പ്രാർത്ഥിച്ചത് അവൻ ഭൂമിയിൽ മനുഷ്യനായതുകൊണ്ട് തൻ്റെ പിതാവിനോടുള്ള സജീവമായ കമ്മ്യൂണിക്കേഷൻ കർത്താവ് നിലനിർത്തുകയായിരുന്നു മറ്റൊന്ന് അവൻ നമുക്ക് ഒരു മാതൃക കാണിച്ചു തരികയായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യഹൂദന്മാർ വേറൊരു അബ്ബി പറഞ്ഞു നീതിമാൻ്റെ പ്രാർത്ഥന ദൈവം കാത്തിരിക്കുന്നു നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ആ സ്വഭാവം നമുക്കുണ്ടായിരിക്കും തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഞാൻ അവന് ഉത്തരം നൽകും എന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകും എന്ന് വലിയവനായ ദൈവം പറയുന്നുണ്ട് അപ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് അതുകൊണ്ട് മാത്രമല്ല സങ്കീർത്തനകാരൻ പറയുന്നു പ്രാർത്ഥനയിൽ നമുക്ക് സ്ഥിരത ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് യഹൂദൻ്റെ പ്രാർത്ഥനയിൽ അവന് കൃതജ്ഞതയും നന്ദിയും ഉള്ളവനായിരിക്കണം എന്ന് പറയുന്നുണ്ട് പ്രാർത്ഥനയിലൂടെ ആ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ട് നമുക്ക് കഴിയും നമുക്കറിയാം യശയാപ്രവചനം ആറാം അധ്യായത്തിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു ആ മഹാദൈവത്തിൻ്റെ ആ തേജസ്സിൻ്റെ മഹത്വം ഉള്ള നിലയിൽ തന്നെ പ്രവാചകൻ ദർശിക്കുകയാണ് പ്രവാചകൻ ദൈവവുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷനിൽ തൻ്റെ ജനത്തിൻ്റെ പാപത്തെ ഓർത്ത് വിലപിച്ചുകൊണ്ട് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പ്രവാചകന് ആ യശയാപ്രവചനം ആറാം അധ്യായത്തിൽ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നുവെന്ന് പ്രവാചകൻ കാണുകയാണ് അപ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണുവാനായിട്ട് കഴിയും ദൈവസനേക്ക് വരുമ്പോൾ നമുക്കറിയാം ഏതു മനുഷ്യനും ദൈവസേന നീതിമാനല്ല എന്നാൽ നാം ആയി ആരായിരിക്കുന്നു എന്നുള്ള ശരിയായ അവസ്ഥ ദൈവസന്നിധിയിൽ പറയുക നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക ജസ്റ്റ് ആ സയാം എന്നൊരു പാട്ട് നമുക്ക് ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട് ഞാനായിരിക്കുന്നത് പോലെ തന്നെ ദൈവസന്നിധിയിലേക്ക് വന്ന് ആത്മാർത്ഥമായിട്ട് അത് ദൈവസേനയിൽ പറയുക അങ്ങനെ ഉള്ള ഉള്ളവരുടെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കുന്നു എന്ന് കാണുവാൻ കഴിഞ്ഞു മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനയിൽ നാം ഹമ്പിളായിരിക്കണം ദൈവസേനയിൽ താഴ്മയോടുകൂടി പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന ദൈവം കേൾക്കും യഹൂദൻ്റെ പ്രാർത്ഥന പലപ്പോഴും കപടഭക്തിയോടുകൂടിയ പ്രാർത്ഥനയായിരുന്നു അത് പിന്നെ നമുക്കറിയാം മൊത്താട് സുവിശേഷത്തിൽ നാം അത് വായിക്കുന്നുണ്ട് പിന്നെ മലാഖിയിൽ നാം വായിക്കുന്നുണ്ട് അഭക്തിയോടുകൂടിയ പ്രാർത്ഥന അത് അധികം ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഈ ദൈവസനില് വരുമ്പോൾ ന മക്കളാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം ആ മക്കളാണെങ്കിൽ നമുക്കൊരു പിതാവുണ്ട് ആ പിതാവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള നിലയിലാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥന എന്നും പ്രാർത്ഥിക്കണം നല്ല കർത്താവ് പറഞ്ഞത് എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ അന്തസത്ത ഉള്ളടക്കം മനോഭാവം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് മത്താട് സുവിശേഷം ആറാം അധ്യായത്തിൽ ആ കിങ്ഡം പ്രയർ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ മനോഹരമായ അവസ്ഥയും ആ പ്രാർത്ഥനയും തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അന്നുവരെയുള്ള അവരുടെ ധാരണയ്ക്ക് വ്യത്യസ്തമായി ഒരു പുതിയ കൂടി ഒരു പുതിയ കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ വരണം എന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുകയായിരുന്നു നമുക്ക് തുടർന്ന് അടുത്ത എപ്പിസോഡിൽ ഈ പ്രാർത്ഥനയുടെ ബാക്കി ഭാഗം ശ്രദ്ധിക്കാവുന്നതാണ് നമുക്ക് അതുവരെയും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം